നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ഒരു ഭാഗത്താണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത്. നേരെ ഓപ്പോസിറ്റായിട്ട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളാണ്. ഈ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഇതുപോലെ സ്ട്രീറ്റ് കച്ചവടങ്ങൾ കാണാൻ സാധിച്ചു. ഈ കച്ചവടങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുള്ള കച്ചവടം, പിന്നെ ചെറിയ ക്യാഷിനൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കച്ചവടം. ഇവിടെ നമ്മൾക്ക് കൗതുകരമായിട്ട് കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, വെള്ളം വരെ ക്യാനുകളിലാക്കി കൊടുത്തിട്ട് അതിങ്ങനെ കുപ്പിയിലൊക്കെ ആക്കി വിൽക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് വേറെ തന്നെ ഒരു വെറൈറ്റി ഫീലിങ്സ് വന്നത്, ഒരു വെറൈറ്റി അനുഭവം ഫീൽ ചെയ്തത്. അപ്പോൾ അതൊന്ന് പകർത്താമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് കാണാൻ സാധിച്ചത്. ഇവിടെ വെള്ളത്തിൻ്റെ കച്ചവടം, പിന്നെ ബിരിയാണി ഇങ്ങനെയുള്ള ഫുഡിൻ്റെ ഒക്കെ ഒരു കച്ചവടം, എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതിൻ്റെ ശേഷം ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഫ്രൂട്ട്സുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതും ലൈവായിട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈവ് ഫ്രൂട്ട്സിൻ്റെ ഒരു സ്റ്റോള്, അവിടെ എല്ലാ ഐറ്റം ഒരുവിധം എല്ലാ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും ഇവിടെ കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് ചാറ് നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു വെള്ളത്തിൻ്റെ സംഭവം ഇതാണ്. വലിയ വലിയ ക്യാനുകളിലാക്കി കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇന്നെ ഇവിടുത്തെ കാര്യങ്ങളിലേക്കൊന്നും കണ്ട് ഉണർത്തിയത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഒക്കെ കണ്ട പോലെ ഒരു ഭൂമിക്കടിയിലേക്കുള്ള ഒരു അണ്ടർപാസിങ് കാണുന്നുണ്ട്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ആയിട്ട് പോയി കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോവുകയാണ്. വലിയൊരു നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാനില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് പോയിട്ട് ഇറങ്ങുക, അങ്ങോട്ടും വഴികൾ തിരിയുന്നുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ഏരിയ ഇതാണ്. ഇവിടെ രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലൈനൊക്കെ കറക്റ്റായിട്ട് ഇവർ തരം തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയ ഇങ്ങനെ നേരെ ചെന്നാൽ ഇടത്തെ ഭാഗത്തേക്കും വലത്തെ ഭാഗത്തേക്കും ആയിട്ടുള്ള കോൺസ്റ്റെപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഏത് ഭാഗത്തേക്കാണ് കയറേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറാന്നുള്ളതാണ്. ഈ രണ്ട് സൈഡിൽ എങ്ങനെ കയറിയാലും റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തുക, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കയറാം. കയറി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ്, പോലീസുകാർ വല വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്, അടക്കി പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേക്ക് പോയപ്പോൾ ഇതുപോലത്തെ സ്ട്രീറ്റ് കച്ചവടങ്ങൾ ഇവിടെയും കാണാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടുള്ള ബസ് വെയിറ്റിംഗ് ഷെഡിലാണുള്ളത്. ഇവിടെ നമ്മൾ കണ്ടതാണ് അടക്കപ്പയ നുറുക്കിയിട്ട് മസാലയൊക്കെ തേച്ച് കൊടുക്കുന്ന ഒരു കച്ചവടം. പിന്നീട് നമ്മൾ ആ സൈഡ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കച്ചവടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ കച്ചവട രീതികളൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് എന്ത് ജോലിക്കും ഒരു മടിയും കൂടാതെ അവർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രെച്ചിങ് ആണ്. അതായത് പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭിത്തികൾ കാര്യങ്ങളെല്ലാം അത് തനതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ ഇതുപോലെ ഉള്ള എൻട്രൻസ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ, ഒരു കൊട്ടാരത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ആ ഭിത്തികൾ കാര്യങ്ങളെല്ലാം തന്നെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഉൾഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അതൊരു മ്യൂസിയത്തെ പോലും മറികടക്കുന്ന രീതിയിൽ ചിത്രകലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കവാട ഭിത്തികൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു കൊട്ടാരത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ആണ്. അത് നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് തനതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കളർ കൊടുത്തിട്ട് പെയിൻ്റ് അടിച്ചിട്ടൊക്കെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം. പിന്നീട് നമ്മൾ ചെല്ലുന്നത് ഇതുപോലത്തെ ഒരു ഹാളിലേക്കാണ്. ഈ ഹാളിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് പഴമയെ ഉണർത്തുന്ന ഒരുപാട് ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചിത്രങ്ങൾക്കൊക്കെ തന്നെ ഓരോ കഥകൾ പറയാനുണ്ടാവും, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസോ അല്ലെങ്കിൽ ഒരു മ്യൂസിയമോ അല്ല, അതിലും മറികടന്ന പ്രവർത്തന രീതികൾ കൊണ്ട് തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തണുത്ത വെള്ളം 5 രൂപയ്ക്ക് ഒരു ലിറ്റർ കിട്ടും എന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഞാൻ ഏതായാലും അത് കാണിക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളം പറഞ്ഞു. ആ ഒരു വെള്ളം എടുക്കുന്ന രീതി കാര്യങ്ങൾ മെഷീന് കാര്യങ്ങളൊക്കെ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൊടുത്ത കുപ്പിയാണ്, റെയിൽവേ നിന്ന് മേടിച്ച കുപ്പിയാണ്, അതിമേ പ്രിൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു കുപ്പിയിൽ അവർ വെള്ളം നമുക്ക് നിറച്ച് തരുന്നതിന് 5 രൂപ ഈടാക്കുന്നുള്ളൂ. ഇത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇനി എനിക്കൊരു പുതിയ അറിവായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പല സ്റ്റേഷനിലും ഉണ്ട് എന്നൊക്കെ ഇവർ പറഞ്ഞ്. ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ഒരു സംഭവം നേരിൽ കണ്ടത്. അങ്ങനെ നമ്മൾ ആ ഒരു 5 രൂപയ്ക്ക് ആ ഒരു കുപ്പിയിൽ വെള്ളം മേടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നപ്പോൾ കയറി ചായ കുടിച്ച ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ ഇവിടെ
നല്ല ക്വാളിറ്റിയിലും നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. നമ്മൾ ഫസ്റ്റായിട്ട് കുടിച്ച ചായയിൽ നിന്ന് തുടങ്ങിയ ആ ഒരു റിട്ടേൺ കയറ്റമാണ് ഈ കാണുന്നത്. പിന്നീട് കയറി ചെന്നപ്പോൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഓരോ സാധനങ്ങളും അവർ വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഓവനിലായിട്ട് ഇതുപോലത്തെ ഓരോ സംഭവങ്ങളും ഇവർ വെച്ചിട്ടുണ്ട് ചൂടാറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഏകദേശം റേറ്റൊക്കെ വരുന്നത് 100 രൂപയാണ്. ഞാനൊരു ബിരിയാണി പറഞ്ഞു, ബിരിയാണി പറഞ്ഞത് 100 രൂപയാണ്. അത് കുറച്ച് റൈസ് കാര്യങ്ങളൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒരു ചിക്കൻ്റെ പീസും വെച്ചിട്ട് നമുക്ക് തരും. അതിൻ്റെ കൂടെ ലൈറ്റായിട്ടൊരു കറി, ഉള്ളിയും സുറുക്കിയൊക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു സംഭവം, തൈരിലിട്ടുള്ള ഒരു സംഭവം നമുക്ക് തരും. ഇതിന് ഇവിടെ ഈടാക്കുന്നത് 100 രൂപയാണ്. ഏകദേശം ഒരു നോർമൽ റേറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സെൽഫ് സർവീസാണ്, നമ്മൾ ടോക്ക് എടുത്തതിൻ്റെ ശേഷം വേണം നമ്മൾ ഓരോ ഏരിയയിലേക്കും പോയിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട്. പിന്നീട് നമ്മൾ ഇതുപോലെ നിന്നിട്ടുള്ള കൈക്കലാണ് കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, ബിരിയാണിയും പീസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം രുചികരം എന്ന് തന്നെ പറയാം. പിന്നെ വിശപ്പ് മാറിയില്ല, അപ്പോൾ ഞാൻ 2 കടി ഒരു ചായയും കൂടിയും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 4 മണിയോട് അടുത്തുകൊണ്ടുള്ള ഒരു വിശപ്പാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം ഹൈജീനിക് ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സ്ത്രീകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കടികൾക്ക് വരുന്ന റേറ്റ് 15 രൂപയാണ്, ചായക്ക് വരുന്ന റേറ്റ് 10 രൂപ. പിന്നീട് ഞാൻ നെല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ട്രെയിനാണ് കിട്ടിയത്. ഇതും എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്.